ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഓണത്തിന് വേണ്ടി ഞാൻ ഒരുക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒഴിച്ചുകറികളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന മത്തങ്ങ ഇരിശ്ശേരിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെടുന്നതും അതേസമയം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു ഒഴിച്ചുകറിയാണ് മത്തങ്ങ ഇരിശ്ശേരി. അതിന് ഞാൻ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം 300 ഗ്രാമോളം വരും. മത്തങ്ങയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. അതിലേറെ ഗുണങ്ങൾ അതിൻ്റെ തൊലിക്കുമുണ്ട്. അതുകൊണ്ട് തൊലി ചെത്തി കളയരുത്. കുരു നീക്കം ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്ന് മത്തങ്ങയുടെ പുറത്ത് അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും കുനു കുനാന്ന് കത്തികൊണ്ട് കൊത്തി എടുക്കണം. പുറം നന്നായിട്ട് കുനുകുനാന്ന് കൊത്തിയതിന് ശേഷം മത്തങ്ങ ചതുര കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. മത്തങ്ങ കറിക്ക് മത്തങ്ങ തിരഞ്ഞെടുക്കുന്നതിലുമുണ്ട് കാര്യം. നല്ല വിളഞ്ഞ മത്തങ്ങ ആയിരിക്കണം. അതേസമയം വിളഞ്ഞ് പഴുത്ത് മഞ്ഞിച്ച മത്തങ്ങ ആയിരിക്കരുത്. പുറം നല്ല പച്ച കളറിലിരിക്കണം. വിളഞ്ഞ മത്തങ്ങ ആണെങ്കിലേ മത്തങ്ങയ്ക്ക് പൊടി കാണുകയുള്ളൂ. അങ്ങനെ പൊടിയുള്ള മത്തങ്ങ കൊണ്ട് ഇരിശ്ശേരി വെച്ചാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. കഷണമാക്കിയ മത്തങ്ങ ഒരു പാനിലേക്കിട്ട് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മത്തങ്ങയിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മത്തങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല. ഉപ്പ് ചേർത്ത് ഇളക്കി അടച്ച് ചെറിയ തീയിൽ വെച്ചാൽ മത്തങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങും. ആ വെള്ളം പറ്റുമ്പോഴത്തേക്ക് മത്തങ്ങ വെന്ത് കിട്ടും. മത്തങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന സമയം കൊണ്ട് മത്തങ്ങ അടിയിൽ പിടിക്കാതിരിക്കാനാണ് നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയും അടച്ച് ചെറു തീയിൽ വെച്ച് വേവിക്കാം. വെള്ളം പറ്റിക്കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇതേ മത്തങ്ങ വെള്ളം പറ്റി, മത്തങ്ങ എല്ലാം വെന്തിട്ടുണ്ട്. ഉണ്ടോ, നന്നായിട്ട് വെന്ത് ഉടയ്ക്കാനായിട്ട് പാകത്തിന് വെന്തിരിക്കുകയാണ്. മത്തങ്ങ കറി വെക്കാൻ കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മത്തങ്ങയിൽ ഉപ്പ് ചേർത്ത് അടുപ്പിൽ വെക്കുമ്പോൾ മത്തങ്ങയിൽ നിന്നിറങ്ങുന്ന വെള്ളം പറ്റിക്കഴിയുമ്പോൾ മത്തങ്ങ വെന്തിരിക്കും. ചിലർ മത്തങ്ങ ഉടയ്ക്കാതാണ് കറി വെക്കുന്നത്. ഞാനിവിടെ സ്പൂൺ കൊണ്ട് നല്ലതായിട്ട് സ്മാഷ് ചെയ്ത് ഉടച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ മത്തങ്ങയുടെ പുറം കുത്തിയത് കൊണ്ട് ഉടയ്ക്കുമ്പം അതിൻ്റെ തൊലിയും നല്ലതായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മത്തങ്ങ തൊലിയുടെ ഗുണവും നഷ്ടപ്പെടാതെ കിട്ടി. മത്തങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്ക് മത്തങ്ങക്കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഏകദേശം 1/2 കപ്പ് തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട്. അവരവരുടെ എരിവിന് ആവശ്യമായ കാന്താരിയോ പച്ചമുളകോ ഉണക്കമുളകോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. 2-3 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 മുതൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുവിധം നന്നായി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, എത്രയും കുറുകിയിരിക്കണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം. ചിലർക്ക് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് നീണ്ടിരിക്കുന്നതാണ്. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് നീട്ടുക. ഇനി ഈ കറി ഗ്യാസ് കത്തിച്ച് ഒന്ന് ഇളക്കി നന്നായിട്ട് ചൂടാക്കുക, തിളക്കരുത്. ഇനിയും നമുക്ക് മത്തങ്ങക്കറിയുടെ ടേസ്റ്റ് മേക്കറായ തേങ്ങ വറുത്തെങ്ങനെ ഇടാമെന്ന് നോക്കാം. മത്തങ്ങക്കറിയുടെ യഥാർത്ഥ രുചിയും മണവും ഉണ്ടാകുന്നത് ഈ തേങ്ങ വറുത്തി ചേർക്കുമ്പോഴാണ്. കൂടുതൽ തേങ്ങ വറുത്തിടുമ്പോഴാണ് കറിക്ക് നല്ല മണവും രുചിയും കിട്ടുക. അതിന് നമ്മൾ 1/2 കപ്പ് നിറച്ച് തേങ്ങ എടുക്കുക. 2-3 ചെറിയ ഉള്ളി, 2-3 ഉണക്കമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുക്കുക, മുളക് 2 മുറിച്ചെടുക്കുക. തേങ്ങ വറുക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അരയ്ക്കാനെടുത്തതിലും കൂടുതൽ തേങ്ങ വേണം വറുത്തിടാൻ. കടുക് പൊട്ടിത്തരുമ്പോൾ ഉണക്കമുളക് 2 മുറിച്ച് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഉള്ളി ചെറുതായി ചുമക്കുമ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപോലെ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ തേങ്ങ ഒന്ന് പൾസ് ചെയ്യുന്നത്.
തേങ്ങ കൈയെടുക്കാതെ ഇളക്കി മൂപ്പിക്കണം. ഒരുപാട് മൂത്ത് പോകരുത്, ഒരു ബോൺവിറ്റ കളർ അത്രയും മൂത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റണം. ഈ ഒരു മത്തങ്ങാക്കറി മതി നമുക്ക് ചോറുണ്ണാൻ. അതുകൊണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഈ അടിപൊളി ടേസ്റ്റിലുള്ള മത്തങ്ങാക്കറി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി നല്ല നല്ല പുതിയ വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.